പേസ്റ്റൽ പാർട്ടി വെയർ കളക്ഷൻ എന്നൊരു സോഫ്റ്റ് ലുക്കിൽ വന്നിട്ടുള്ള സെൽഫ് കളർ എംബ്രോയിഡറി ബൈ ബീഡിങ്സ് വെച്ചിട്ടുള്ള എംബ്രോയിഡറി ഹാൻഡ് എംബ്രോയിഡറി ചെയ്തേക്കുന്ന ലീഫ് പാറ്റേൺ, എന്നത് പേൾസും ഷുഗർ ബീഡ്സും അത് സെൽഫ് കളറിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ഒരു ലോഡ് ഡീറ്റെയിലിംഗ് കൊടുത്തിട്ട് ഹൈലൈറ്റ് ലോഡ് വർക്ക് എന്നാട്ടോ അതിന് പറയുന്നത്, ഇങ്ങനെ ഡയഗണലായിട്ട് ഇങ്ങനെ ഫില്ല് ചെയ്ത് വരുന്നത്. തിന്നായിട്ടാണ് ചെയ്തേക്കുന്നത്, വളരെ എലഗൻ്റ് ആയിട്ട് ചെയ്തേക്കാണ്. 2399 റേഞ്ചിൽ സിൽക്കി കോട്ടയിൽ വന്നേക്കുന്ന ടോപ്പ് ആൻഡ് ദുപ്പട്ട ആൻഡ് സറ്റൂൺ ബോട്ടം ഹെഡ് ടോ സിംഗിൾ ഷെയ്ഡ്, നമുക്ക് വളരെ എലഗൻ്റ് ആയിട്ട് നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റുന്നതും പേൾസിൻ്റെ കൂടെയൊക്കെ വെയർ ചെയ്യാനും പറ്റുന്ന ഒരു കളക്ഷനാണ്. ആൻഡ് ഇത് എല്ലാം എന്താ പറയുക, ആ ഒരു കളേഴ്സ് ആർ ആക്ച്വലി ഇറ്റ്സെൽഫ് റിയലി പ്രിറ്റി. അപ്പോൾ നമുക്കിതിനകത്തൊരു ലൈലാക്ക് ഷെയ്ഡ് വരുന്നുണ്ട്, ദെൻ വി ഹാവ് എ സോഫ്റ്റ് ഗ്രീൻ ടോൺ, പീച്ച് പിങ്ക്, ആൻഡ് വി ഹാവ് എ ബ്രൈറ്റ് ടീൽ ടോണിലോട്ട് പോയേക്കുന്ന സ്കൈഡ് ആൻഡ് ടീലിൻ്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ട് വന്നേക്കുന്ന ഒരു ബ്ലൂ ഷെയ്ഡും കൂടെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഓരോന്നായിട്ട് ഓപ്പൺ ചെയ്ത് കാണാം. സെയിം ഡീറ്റെയിൽ തന്നെയാണ് കേട്ടോ, യോക്കിനെ ഹൈലൈറ്റ് ചെയ്തിട്ടാണ് അതിൻ്റെ അകത്ത് വർക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഗ്രീൻ വന്നിട്ട് ഇതാണ് ഗ്രീൻ ഷെയ്ഡ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മുടെ ദുപ്പട്ടയ്ക്ക് അകത്ത് വന്നിരിക്കുന്നത് സ്റ്റിക്കിംഗ് വർക്കാണ്. സീക്വൻസിൻ്റെ സെൽഫ് കളർ തന്നെ വന്നിട്ടുള്ള സ്റ്റിക്കിംഗ് വർക്ക് വന്നിട്ട് നല്ല റൗണ്ട് നെക്കാണ് കേട്ടോ. നമുക്ക് നന്നായിട്ട് ഒരു നല്ല ഷെയ്പ്പിലാണ് അതിൻ്റെ ഒരു റൗണ്ട് നെക്കൊക്കെ ചെയ്തേക്കുന്നത്. ഇതാണ് അതിൻ്റെ ലുക്ക്. പേൾസും ഷുഗർ ബീഡ്സും ഒബ്വിയസ്ലി ബീഡിങ് ആകുമ്പോൾ കുറച്ചും കൂടി ബേസ് കളറിനെക്കാട്ടിലും കുറച്ചും കൂടി ഒന്ന് ബ്രൈറ്ററായിട്ട് നിൽക്കുന്നുണ്ട് ഇതിനകത്ത്. ആൻഡ് സ്റ്റിക്കിംഗ് വർക്ക് ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഫസ്റ്റ് ടൈം നമ്മളിപ്പോൾ ഇത് ഓപ്പൺ ചെയ്യാൻ നോക്കുമ്പോഴത്തേക്ക് കുറച്ചൊരു സ്റ്റിക്കിനെസ് ഫീല് ചെയ്യും, അത് സീക്വൻസ് ഇളകി പോവുകയൊന്നുമില്ല കേട്ടോ. അതാണ് എൻ്റെ ലുക്ക് വരുന്നത്. ഹാൻഡ് വാഷ് ഞാൻ സജസ്റ്റ് ചെയ്യില്ല, അപ്പോഴാണ് നമുക്ക് ഇങ്ങനെ സ്റ്റിക്കിംഗ് വർക്കൊക്കെ വരുമ്പോഴത്തേക്ക് ദുപ്പട്ട ഇഫ് പോസിബിൾ ഡു നോട്ട് യു നീ ഇഫ് ഇറ്റ് ഓൾ യു നീഡ് ടു വാഷ് ഇറ്റ് മേ ബി യു ക്യാൻ ഗോ ഫോർ എ ഡ്രൈ ക്ലീനിങ്, അങ്ങനെയൊക്കെ ഉള്ളതേ ഉള്ളൂ ഇതിൻ്റെ അകത്ത്. ടോപ്പ് നമുക്ക് ഫസ്റ്റ് ഫ്യൂ വാഷസ് ഡ്രൈ ക്ലീൻ ചെയ്ത് ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. ദെൻ ദാറ്റ് വാസ് ഗ്രീൻ ഷെയ്ഡ്. അപ്പോൾ ഇതിൻ്റെ ഒരു എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഇൻ ബിറ്റ്വീൻ ആയിട്ട് വന്നിട്ട് പേൾ ആൻഡ് ദെൻ രണ്ട് എഡ്ജിലായിട്ട് ഷുഗർ ബീഡ്, അപ്പോൾ കുറച്ചൊരു എന്താ ഒരു 3D എഫക്റ്റ് അവിടെ വരുന്നുണ്ട്. നല്ല രസമായിട്ട് ആ ഒരു ലീഫ് പാറ്റേൺ തന്നെയാണ് അതിനകത്ത് വന്നിരിക്കുന്നത്. സോ ദാറ്റ് ഇസ് പീച്ച് സ്റ്റോൺ ദാൻ്റെ ബോട്ടം ആൻഡ് ദിസ് ഇസ് ദി ടോപ്പ് വിത്ത് ദുപ്പട്ട. ഇതാണ് എൻ്റെ ദുപ്പട്ട. സീക്വൻസും സെൽഫ് കളറിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ആൻഡ് ദെൻ വി ഹാവ് പിങ്ക്, പിങ്കിൻ്റെ ലുക്ക്. പിങ്ക് ഇസ് ഓൾസോ ബേബി പിങ്ക് ഷെയ്ഡിലാട്ടോ വന്നിരിക്കുന്നത്. ആൻഡ് ദിസ് ഇസ് ദി ദുപ്പട്ട, സെയിം ഷെയ്ഡിലുള്ള ദുപ്പട്ട ആൻഡ് സറ്റൂൺ ബോട്ടം. ദുപ്പട്ടയുടെ എഡ്ജ് ഫിനിഷ് ചെയ്തേക്കുന്നത് ഫ്ലാറ്റ് ഫോൾഡ് ചെയ്ത് ഫിനിഷ് ചെയ്തേക്കുന്നത്, സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്തേക്കാണ്. ആൻഡ് വൺ വൈബ്രൻ്റ് ഷെയ്ഡ് എന്ത് വെച്ചാൽ നമുക്ക് അല്ലെങ്കിൽ വൈബ്രൻ്റ് എന്നല്ല, ഒരു ഭയങ്കര പ്ലസൻ്റ് ആയിട്ടും ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഷെയ്ഡാണത്. ബോട്ടം ആൻഡ് ദിസ് ഇസ് ദി ദുപ്പട്ട, സെയിം ഫാബ്രിക് തന്നെയാണ് ദുപ്പട്ട വന്നേക്കുന്നത് വിത്ത് സീക്വൻസ് ഡീറ്റെയിലിംഗ്. SBB 154 എന്ന കോഡിൽ 2399 റേഞ്ചിൽ വന്നിരിക്കുന്ന കളക്ഷനാണ്. ചെക്ക് ഔട്ട് www.aham.store. ഫുൾ യോക്ക് ഹാൻഡ് എംബ്രോയിഡറി ഹൈലൈറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു ലിനൻ സെറ്റ്. ടോപ്പിൻ്റെ ഫ്രണ്ട് പോർഷനും സ്ലീവ്സിൻ്റെ എൻഡിങ്ങിലും ആയിട്ട് നമുക്ക് ഇതേപോലത്തെ ഉള്ള ഒരു സ്കാറ്റേർഡ് ആയിട്ടുള്ള എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. നല്ല പേസ്റ്റൽ ഷെയ്ഡ്സിൻ്റെ അകത്ത് 2099 റേഞ്ചിൽ വന്നിരിക്കുന്ന ലിനൻ സെറ്റ്സ് ആണ്. ഇറ്റ്സ് എ കംഫർട്ടബിൾ ലുക്ക്, കോട്ടൺ ലൈനിങ് ഒക്കെ ഇട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. ആൻഡ് കുറച്ചൊരു ഗ്ലോസി ആയിട്ടുള്ള ജോർജറ്റ് ആണ്. ചെറുതായിട്ടുള്ള ഒരു സാറ്റിൻ ഫിനിഷിംഗും കൂടെ വന്നിട്ടുള്ള, ഫുള്ളി ഭയങ്കര ഹൈ ഗ്ലോസ് അല്ല, ഒരു ലൈറ്റ് ഗ്ലോസ് വരുന്ന ഒരു ജോർജറ്റ് മെറ്റീരിയലാണ് അതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത്. ദുപ്പട്ടയാണ്, ദുപ്പട്ടയിലും ഹാൻഡ് വർക്ക് തന്നെയാണ്, സ്കാറ്റേർഡ് ആയിട്ടുള്ള വർക്ക്. ടോപ്പിൽ യൂസ് ചെയ്തിരിക്കുന്ന ഷെയ്ഡ്സിൻ്റെ ഒരു സ്കാറ്റേർഡ് ആയിട്ടുള്ള വർക്കാണ് കേട്ടോ അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. സ്കാലപ്പ് എഡ്ജസ് വരുന്നുണ്ട് ഇതിൻ്റെ അകത്ത്. ആൻഡ് ബോട്ടം സെയിം ഷെയ്ഡിൽ തന്നെ വന്നിട്ടുള്ള സറ്റൂൺ ബോട്ടമാണ് അതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫസ്റ്റ് ഷെയ്ഡ്, ടു ഷെയ്ഡ്സ്. അപ്പോൾ ഫസ്റ്റ് വി ഹാവ് എ പീച്ചി പിങ്ക് ഷെയ്ഡ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് യോക്കിൻ്റെ റൗണ്ട് നെക്കിനകത്ത് നമുക്കൊരു വി സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഫുള്ളായിട്ട് സ്റ്റെം സ്റ്റിച്ചസും ലോങ് ഹാർട്ടി സ്റ്റിച്ചസിൻ്റെ ഒക്കെ ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ, ലൈറ്റായിട്ട് ഒരു ചെയിൻ സ്റ്റിച്ച് വരുന്നുണ്ട് ഒരു ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് ദെൻ ലേസി ഡേസി സ്റ്റിച്ച് വിത്ത് സീക്വൻസ് കൂടുതലായിട്ട് ഈ ഒരു എൻഡിൽ യൂസ് ചെയ്തിട്ടാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് കൊടുത്തേക്കുന്നത്. ആൻഡ് സെയിം ഷെയ്ഡിൽ തന്നെ വന്നിട്ടുള്ള ദുപ്പട്ട.
ഇതാണ് എൻ്റെ ഫേസ്റ്റ് വണ്ടെ ലുക്ക് വരുന്നത്. ആൻഡ് ദെൻ സെക്കൻഡ് ഇസ് എ ലാവൻഡർ ലൈലാക് ഷെയ്ഡ്. അതിനകത്ത് നമുക്ക് വരുന്ന വേറൊരു ഡീറ്റെയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലീവിനകത്ത് നമുക്ക് എൻഡിങ്ങിലായിട്ട് അപ്പോൾ നമുക്ക് ഫുൾ സ്ലീവ് ഒക്കെ കൊടുക്കണമെങ്കിൽ കൊടുക്കാൻ പറ്റുന്ന ലുക്കാണ് കേട്ടോ. ഐ ഡോണ്ട് നോ ഹൗ മെനി പീപ്പിൾ വിൽ പ്രിഫർ ഫുൾ സ്ലീവ്, പക്ഷേ 3/4 ആണെങ്കിലും ഒക്കെ വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് ക്യാരി ചെയ്യാൻ പറ്റും. സോ ദിസ് ഇസ് സെക്കൻഡ് ഷെയ്ഡ്. ആൻഡ് ദെൻ വി ഹാവ് ഒരു പൗഡർ ടോൺ ഓഫ് പിങ്ക്, അല്ലെങ്കിൽ ഒരു ഡ്രോപ്പ് ഓഫ് പിങ്ക് ഇൻ ബേജ് ഷെയ്ഡ്, അങ്ങനത്തെ ഒരു ടോണിലാണ് നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത്. അത് ഡാർക്കർ ആൻഡ് ലൈറ്റ് ബേസ് കളറിന്റെ ഡാർക്കർ ആൻഡ് ലൈറ്റ് ഷെയ്ഡ്സ് ആണ് എംബ്രോയിഡറിക്ക് യൂസ് ചെയ്തിരിക്കുന്നത്. വിത്ത് സ്ലീവ്സ് ആൻഡ് ദെൻ ദുപ്പട്ട, എൻ്റെ ദുപ്പട്ടയുടെ ലുക്ക് വരുന്നത്. അത്യാവശ്യം നല്ല ലോങ് ആയിട്ടുള്ള യോക്കാണ് കേട്ടോ. ഇറ്റ് ബി വെരി നൈസ് ഒക്കേഷണൽ വെയറിന് പെർഫെക്റ്റ് ആണ്. സെയിം ടോൺ ബോട്ടം. And then we have a sea greenish blue tone. അത് ഒരു ഇപ്പോൾ കോട്ടൺ ത്രെഡ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇഫ് ഇറ്റ് ഇസ് സിൽക്ക് ത്രെഡ്സ് ആ ഒരു പ്രോപ്പർ ഡാർക്ക് ടെക്കോയിഷ് ടോൺ നമുക്കവിടെ തോന്നും കേട്ടോ. ഈ ഒരു ഷെയ്ഡിൻ്റെ അകത്ത് നമുക്ക് ആ ഒരു മാറ്റ് ഫിനിഷ് വരുന്നത് കൊണ്ട് നമുക്ക് അത്രയ്ക്ക് ഇത് ഓൾമോസ്റ്റ് ക്ലോസ് ടു ടെക്കോയിഷ് ടോണിൽ വന്നിട്ടുള്ള ഡീറ്റെയിലിംഗ്. ആൻഡ് ദിസ് ഇസ് ദി ദുപ്പട. അതിൻ്റെ റോങ് സൈഡിൽ നോക്കുമ്പോഴത്തേക്ക് യു കെൻ സീ യു നോ ഹാൻഡ് നോട്ടഡ് ആയിട്ട് എൻഡ് ചെയ്യുന്ന ഡീറ്റെയിൽസ്, ഹാൻഡ് എംബ്രോയിഡറിയിൽ തന്നെയാണ് ചെയ്തേക്കുന്നത്. ആൻഡ് ദിസ് ഇസ് ദി ബോട്ടം. വൺ മോർ ഷെയ്ഡ് വി ഹാവ് പിസ്ത ടോണിൽ വന്നേക്കുന്ന ലൈറ്റ് പേസ്റ്റൽ പിസ്ത ആണ് എൻ്റെ ലുക്ക് വരുന്നത്. ലിനൻ്റെ തന്നെ ഒന്ന് രണ്ട് സെറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. ദിസ് ഇസ് SBP 152, SBP 151 ഇസ് ഓൾസോ ലിനൻ ലുക്ക്. പക്ഷെ എൻ്റെ എംബ്രോയിഡറിക്ക് അതൊക്കെ വ്യത്യാസങ്ങൾ വരുന്നുണ്ട് കേട്ടോ. ദിസ് ഇസ് ഈ ദുപ്പട്ട ആൻഡ് സെയിം ടോൺ ബോട്ടം. SBP 152 പ്രൈസ്ഡ് അറ്റ് എ ഗുഡ് റേഞ്ച്, 2099 ആണ്. ഒക്കേഷണൽ വെയറിന് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ലെയ്ഡ് ബാക്ക് ലുക്ക്. ഷിമ ദുപ്പട്ട, ഇതിനകത്ത് ഫുള്ളായിട്ട് നല്ല ഭംഗിയുള്ള ഡാർക്ക് ഷെയ്ഡ്സിനകത്ത് വന്നിട്ടുള്ള സിൽക്കി കോട്ട സൽവാർ സെറ്റ്സ് ഇൻ പാർട്ടി വെയർ ലുക്സ്. അപ്പം നമുക്കതിനകത്ത് ഹെവി ആയിട്ടുള്ള ഒരു യോക്ക് പാറ്റേൺ ആണ് കേട്ടോ. പക്ഷേ അത് ഒരു സിമ്പിൾ എലഗൻസും അതിന് ഉണ്ട്. കട്ട് ട്യൂബ്സ് അതിനകത്ത് നല്ലൊരു ഹൈ ഗ്ലോസ് കൊടുക്കുന്നുണ്ട്. സെൽഫ് കളറിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. അതിനകത്ത് നമുക്ക് ത്രെഡ് വർക്ക് ചല്ല വർക്ക് ചെയ്തിട്ടുള്ള ഒരു ഫ്ലോറൽ ഡീറ്റെയിലിംഗും കൂടെ അസിമെട്രിക്കലായിട്ട് വൺ സൈഡിലാണ് വന്നിരിക്കുന്നത്. വൺ സൈഡിൽ ജസ്റ്റ് ലൈൻസ് ആയിട്ടുള്ള ഒരു ഡീറ്റെയിലിംഗും കൂടെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. സിൽക്കി കോട്ട ആയതുകൊണ്ട് തന്നെ ദ ഫാബ്രിക് ഇസ് ആക്ച്വലി ഹാവിങ് എ ഗുഡ് ഷൈൻ. സോ ഫോട്ടോസ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് നിൽക്കാൻ പറ്റുന്നത്. കളേഴ്സ് നല്ല ഡാർക്ക് ഷെയ്ഡ്സ് ആണ് കേട്ടോ, എല്ലാം നല്ല ഭംഗിയുള്ള കളേഴ്സാണ്. 2x2x9 റേഞ്ചിലാണ് വന്നിരിക്കുന്നത്. ടോപ്പും ദുപ്പട്ടയും സിൽക്കി കോട്ട. ആൻഡ് ദെൻ വി ഹാവ് ബോട്ടം, അത് നമുക്ക് ഒരു സറ്റൂൺ മെറ്റീരിയലിലും ആണ് പെയർ ചെയ്തിരിക്കുന്നത്. ആൻഡ് ഹെഡ് ടു സിംഗിൾ ഷെയ്ഡിൽ വന്നിരിക്കുന്ന കളക്ഷൻ SBP 153 എന്ന കോഡിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. സോ ഫസ്റ്റ് ഷെയ്ഡ് ഇസ് എ റിയലി ഗുഡ് മജന്ത പിങ്ക് ഷെയ്ഡ്, നല്ല ഡാർക്ക് ആൻഡ് ബ്രൈറ്റ് അറ്റ് ദ സെയിം ടൈം. ആൻഡ് ദെൻ വി ഹാവ് മറൂൺ. ദുപ്പട്ടയിൽ നമുക്ക് സ്റ്റിക്കിംഗ് വർക്ക് ആണ്. യോക്ക് വന്നിരിക്കുന്നത് ഹാൻഡ് എംബ്രോയിഡറി ആയിട്ടുള്ള ഡീറ്റെയിലിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. റൗണ്ട് നെക്ക് ചെയ്യാൻ പറ്റും. ആൻഡ് ഇതിൻ്റെ ദുപ്പട്ടയുടെ എഡ്ജ് ഫിനിഷ് ചെയ്തേക്കുന്നത് കോർഡഡ് പൈപ്പിംഗ് യൂസ് ചെയ്തിട്ടാണ്. നല്ല ഭംഗിയായിട്ട് തന്നെ ഫിനിഷ്ഡ് ആയിട്ട് വന്നിരിക്കുന്ന ഡീറ്റെയിലിംഗ് ആണ്. ഇത് ദുപ്പട്ട ആദ്യമായിട്ടൊന്ന് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് സ്റ്റിക്കിംഗ് വർക്ക് ഉള്ളത് കാരണം ഒന്ന് ഒരു പിടുത്തം പോലെ തോന്നും. പക്ഷേ അത് കുഴപ്പമില്ല കേട്ടോ, അതങ്ങ് മാറിക്കോളും. ഫസ്റ്റ് നോക്കിയാൽ ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക്. സോ മറൂൺ ഓപ്ഷൻ വിത്ത് സെയിം ഷെയ്ഡ് ബോട്ടം. ആൻഡ് ദെൻ വി ഹാവ് പീകോക്ക് ടോൺ, ഡാർക്ക് പീകോക്ക് ബ്ലൂ ഷെയ്ഡാണ്. അത് നല്ല ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഭംഗിയുള്ള കളറാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഷെയ്ഡ്. ഇതാണ് എൻ്റെ ലുക്ക്, പീകോക്ക് ബ്ലൂ. നല്ല നല്ല ഒരു എലഗൻറ്റ് യോക്കാണ്. ആ ഒരു കട്ടി ഇതായതുകൊണ്ട് തന്നെ ഒരു ഹെവി ലുക്ക് വരുന്നുണ്ട്. ദിസ് ഇസ് ദി ലുക്ക് വിത്ത് ദ ബോട്ടം. ആൻഡ് ദെൻ വി ഹാവ് ബർഗണ്ടി, നല്ല ഡാർക്ക് ഡീപ്പ് ബർഗണ്ടിയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ടോപ്പ് ആൻഡ് ദെൻ ദിസ് ഇസ് ദി ദുപ്പട്ട. ഇതാണ്ട് ഒരു ഫുൾ ലുക്ക്, ഇറ്റ്സ് വെരി നൈസ്. ഈ കളേഴ്സ് ഒക്കെ ഇന്ത്യൻ സ്കിൻ ടോണിന് ഡെഫിനറ്റ് ആയിട്ടും ചേരുന്ന കളേഴ്സും ആണ്. ആൻഡ് ദിസ് ഇസ് ദി
ഒരു ഇത് നേവി റോയൽ ഇൻ ബിറ്റ്വീൻ ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ. ഒരു സിൽവറി സെൽഫ് കളറിൽ വന്നിട്ടുള്ള, പക്ഷെ അതിനകത്തൊരു സിൽവർ ഗ്ലോസ് വരുന്ന കളക്ഷൻ, കട്ട് ട്യൂബ്സ് ആണ് ഇതിനകത്ത് വർക്കിനായിട്ട് യൂസ് ചെയ്തേക്കുന്നത്. ആൻഡ് നല്ലൊരു ഗ്ലോസ് കിട്ടുന്ന രീതിയിലുള്ള തന്നെ സീക്വൻസ് വന്നിട്ടുള്ള ദുപ്പട്ടെ. SBP 153 2299 റേഞ്ചിൽ വന്നേക്കുന്ന ഒക്കേഷണൽ വെയർ സൽവാർ സെറ്റ്സ്.